गुड मॉर्निंग स्टूडेंट इन नाम पढ़ा अध्याय पे पाठ पे त्याग प्रभात अद्य भाग मैम क्लास विशद अवसान भाग इन नाम पढ़ी एल पाठ ना वाई चलो अल नमें जीवन नाम पगर्त നല്ല സന്ദേശങ്ങൾ ഉൾപ്പെടുന്ന അല്ല ആശയങ്ങൾ ഉൾപ്പെടുന്ന ചില കഥകളെ കുറിച്ചാണ് ഇതിലെ സൂചിപ്പിച്ചിട്ടുള്ളതെന്ന് ഞാൻ പറഞ്ഞു അല്ലേ ആദ്യ ഭാഗങ്ങളിലായിട്ട് സെൻഗുരുവിന്റെ കഥ പറഞ്ഞു ഇനി പറയുന്ന കഥകൾ ആരെക്കുറിച്ചാണ് അതിൽ നിന്നുള്ള ആശയം എന്താണ് നമുക്ക് കേൾക്കാം എല്ലാവരും ടെക്സ്റ്റ് പുസ്തകം എടുക്കുക പേജ് നമ്പർ 54 നമുക്ക് ആരംഭിക്കാം എപ്പോഴാണ് പുനരിയാകുന്നത് എന്ന സെൻഗുരുവിന്റെ ചോദ്യം വീണ്ടും മൗനമായി ചോദിക്കാം നമ്മോട് തന്നെ ഗുരു പറഞ്ഞ ഉത്തരം നമുക്ക് ഇണങ്ങുമോ സമീപത്തുള്ള സഹോദരനെ കാണാൻ കണ്ണുകളിൽ വെളിച്ചമില്ലാത്തവൻ ദൈവദർശനം അസാധ്യമാണെന്നല്ലേ ഗുരുമൊഴിയുടെ സാരം കൂടെയുള്ള ഒരാളെ നമ്മൾ സഹോദരിയായോ സഹോദരനായോ കാണാൻ നമ്മുടെ കണ്ണുകളിൽ അതിൽ വെളിച്ചമില്ലെങ്കിൽ ദൈവദർശനം ദൈവത്തെ ദർശിക്കാനുള്ളത് നമുക്ക് അദൃശ്യമാണ് അല്ലെങ്കിൽ അസാധ്യമാണ് എന്നാണ് ഗുരുമൊഴിയുടെ സാരം അത് വ്യക്തമാക്കുന്നത് ഇനി രണ്ട് വരികൾ കൊടുത്തിട്ടുണ്ട് നമുക്ക് നോക്കാം അടുത്തു നിൽപ്പോർ അനുജനെ നോക്കാൻ അക്ഷികൾ ഇല്ലാത്തോ അരൂപൻ ഈശ്വരൻ അദൃശ്യനായാൽ അതിലെന്ത് ആശ്ചര്യം എന്നല്ലേ കവിവചനം എന്താണ് ഈ വരികളിൽ സൂചിപ്പിക്കുന്നത് അടുത്തു നിൽപ്പോരനുജനെ അടുത്തു നിൽക്കുന്ന ഒരു അനുജനെ ഒരു സഹോദരനെ നോക്കാൻ അക്ഷികൾ ഇല്ലാത്തോ അക്ഷി കണ്ണ് വീഴി അല്ലേ നയനം നേത്രം കണ്ണിന് കുറെ പര്യായ പദങ്ങളുണ്ട് അല്ലേ അപ്പൊ അടുത്തു നിൽക്കുന്ന അനുജനെ നോക്കാൻ അല്ലെങ്കിൽ കാണാൻ കണ്ണുകൾ ഇല്ലാത്തോർക്ക് അരൂപൻ ഈശ്വരൻ അദൃശ്യനായാൽ അതിലെന്താശ്ചര്യം അരൂപനായ ഈശ്വരൻ അതായത് അരൂപൻ രൂപമില്ലാത്തവൻ രൂപമില്ലാത്ത ഈശ്വരൻ അദൃശ്യനായാൽ ദർശിക്കാൻ കഴിയാതായാൽ അതിലെന്ത് ആശ്ചര്യമാണ് എന്നാണ് കവി ചോദിക്കുന്നത് കൂടെ നിൽക്കുന്ന അല്ലെങ്കിൽ അടുത്ത് നിൽക്കുന്ന സഹോദരനെ സ്വന്തം കാണാനായിട്ട് സ്വന്തം എന്ന് കരുതാനോ നോക്കാനോ കഴിവില്ലാത്തവർക്ക് പിന്നെ ഒരു രൂപമില്ലാത്ത ഈശ്വരനെ ദർശിക്കാൻ ഈശ്വരനെ കാണാൻ എങ്ങനെ സാധിക്കുമെന്നാണ് ഈ വരികളിൽ സൂചിപ്പിക്കുന്നത് എങ്കിൽ സഹോദര ഈശ്വര വഴിയിലേക്ക് നിനക്കിനി എത്ര ദൂരമുണ്ട് മഹാബലിയും സുഭിക്ഷമായ രാജ്യവും മാനവ മനസ്സിന്റെ സ്വപ്നമാണ് അല്ലേ മഹാബലി എന്ന ചക്രവർത്തിയെ കുറിച്ച് നമ്മൾ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ പണ്ട് രാജ്യം ഭരിച്ചിരുന്ന അസുരനായ രാജാവായിരുന്നു അസുരനാണെങ്കിൽ കൂടി അസുരന്മാരൊക്കെ ക്രൂരന്മാരാണെന്നുള്ളൊരു ധാരണയുണ്ട് അല്ലേ ദേവന്മാരെല്ലാവരും നല്ലവരും അസുരന്മാരായ കുറച്ച് ക്രൂരത കൂടിയവരുന്നൊക്കെ പക്ഷേ അസുരനായിരുന്നിട്ടെങ്കിൽ കൂടി മഹാബലി എന്ന ചക്രവർത്തി മഹാബലി എന്ന രാജാവ് ജനങ്ങളെ നല്ല സ്നേഹത്തോടെയാണ് കണ്ടിരുന്നത് അല്ലെങ്കിൽ പ്രജകൾക്ക് നാട്ടിലുള്ളവർക്ക് ജനങ്ങൾക്കെല്ലാം അദ്ദേഹത്തിന്റെ ഭരണകാലം സന്തോഷം നിറഞ്ഞതാണ് നമ്മൾ വരികൾ ഓർക്കുന്നുണ്ട് മാവേലി നാടുവാണ് ഇടുന്നാലും മനുഷ്യരെല്ലാരും ഒന്നുപോലെ അല്ലേ എല്ലാ മനുഷ്യരും ഒരുപോലെയാണ് കള്ളമില്ല ചതിയില്ല അങ്ങനെ അപ്പൊ അങ്ങനെ മഹാബലിയും സുഭിക്ഷമായ രാജ്യവും മാനവ മനസ്സിന്റെ സ്വപ്നമാണ് മാനവർ എന്ന് വെച്ചാൽ മനുഷ്യർ മനുഷ്യരുടെ മനസ്സിന്റെ ഒരു സ്വപ്നം തന്നെയാണ് അങ്ങനെയുള്ള ഒരു നാട് അങ്ങനെയുള്ള ഒരു രാജാവൊക്കെ ഈ സ്വപ്നത്തെ യാഥാർത്ഥ്യമാക്കുവാൻ നമുക്ക് കഴിയില്ലേ കഴിയും ഓരോ വ്യക്തിയും എനിക്ക് സ്വന്തം സഹോദരനാണെന്ന് തിരിച്ചറിയാനാകുമ്പോൾ അപ്പൊ നമുക്കങ്ങനെ എല്ലാവരും ഒന്നുപോലെയായി കള്ളമില്ല ചതിയില്ല സന്തോഷത്തോടെ വസിക്കുവാൻ കഴിയുമോ കഴിയുമെന്നാണ് ഇവിടെ പറയുന്നത് കാരണം എന്താണ് നമ്മൾ ഓരോരുത്തരെയും നമ്മുടെ സഹോദരങ്ങളായി കണ്ടാൽ മതി അല്ലെ ശത്രുക്കളാവാതെ മറ്റു ദേഷ്യം തോന്നാതെ അല്ലെ വെറുപ്പില്ലാതെ എല്ലാവരും എൻ്റെ സഹോദരങ്ങളാണ് എന്ന ചിന്ത നമ്മളിൽ ഉണ്ടെങ്കിൽ അല്ലേ അങ്ങനെയാണെങ്കിൽ നമുക്കെന്താണ് ഈ പറഞ്ഞ മഹാബലിയുടെ കാലത്തെ രാജ്യവും ആ അവസ്ഥയുമൊക്കെ വന്നു ചേരും ഒരിക്കൽ ഗീതയുടെ അർത്ഥം എന്തെന്ന് ശ്രീരാമകൃഷ്ണ പരമഹംസനോട് ഒരു ശിഷ്യൻ ചോദിച്ചു ഗീത ഭഗവത്ഗീത ഭഗവത്ഗീതയാണ് ഇവിടെ ഗീത എന്ന് പറഞ്ഞിട്ടുള്ളത് ശ്രീരാമകൃഷ്ണ പരമഹംസൻ എന്ന് പറയുന്നത് നമ്മുടെ സ്വാമി വിവേകാനന്ദന്റെ ഗുരുവായിരുന്നു ആത്മീയ ഗുരുവായിരുന്നു
ആത്മീയ ആചാര്യനാണ് ശ്രീരാമകൃഷ്ണ പരമഹംസൻ. അപ്പൊ അദ്ദേഹത്തോട് ഒരു ശിഷ്യൻ ചോദിച്ചു. അപ്പൊ ഗുരു പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? ആ പദം തിരിച്ചിട്ടാൽ മതി. അപ്പൊ ഗീത എന്ന പദം തിരിച്ചിട്ടാൽ ആ വാക്കിന്റെ അർത്ഥം കിട്ടും. അപ്പൊ എന്തായി? താ ഗി ഗീ താ താ ഗി എന്നതിനെ, താ ഗി എന്നതിനെ ത്യാഗം എന്നർത്ഥം. ഭാരത സംസ്കാരം ഉദ്ഘോഷിക്കുന്നതും ത്യാഗത്തിന്റെ മഹത്വം തന്നെയാണ്. അപ്പൊ താഗി എന്നത് ത്യാഗി, ത്യാഗം ചെയ്യാൻ, ത്യജിക്കാനെല്ലാം ത്യാഗം ചെയ്യാനായിട്ട് മനസ്സുള്ളവർ. അപ്പൊ ഭാരത സംസ്കാരത്തിലും ഉടനീളം കാണുന്നത് ത്യാഗ മനോഭാവം തന്നെയാണ്. കേവലം ഒരു പ്രാവിനെ രക്ഷിക്കാൻ വേണ്ടി ത്യാഗിയായ ശിബി, ശിബി എന്നൊരു ചക്രവർത്തിയാണ്, ആ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മറക്കാനാവാത്ത ഓർമ്മയാണ് ശിബി ചക്രവർത്തി. ഒരു പ്രാവിനെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ആണ് ഈ ശിബി ചക്രവർത്തി സ്വന്തം ശരീരത്തിൻ്റെ ഒരു ഭാഗം, ഒരു ഭാഗം ശരീരം തന്നെ ആവശ്യമുള്ള മാംസം എടുത്തുകൊണ്ടു എന്ന് പറയുന്നുണ്ട് കഥയിൽ. മാം ആ കഥ നിങ്ങൾക്ക് ഇന്ന് യൂട്യൂബ് വീഡിയോ ആയിട്ട് ഇവിടെ ഇട്ട് തരുന്നുണ്ട്. അപ്പം എല്ലാവരും ആ കഥ കാണണം കേട്ടോ, കാണുകയും കേൾക്കുകയും ചെയ്ത് മനസ്സിലാക്കണം. ഒരു ശിബി ചക്രവർത്തിയുടെ കഥയാണ്. ത്യാഗ മനോഭാവമുള്ള ഒരു രാജാവ്, അദ്ദേഹത്തെ മറക്കാനാവാത്ത ഒരു ഓർമ്മയാണ്. ത്യാഗം എന്നത് ബലിയാണ് എങ്കിൽ മഹാത്യാഗം മഹാബലിയാണ്. അപ്പൊ മഹാബലിയുടെ കഥ നമുക്കറിയാം അല്ലെ? ഒരു വാമനൻ, ഒരു ബ്രാഹ്മണ കുമാരൻ വാമനനായി വന്നത് ആരാണ്? ആര വന്നത്? വിഷ്ണുദേവൻ വാമനനായിട്ട് അല്ലെ, വിഷ്ണു ഭഗവാൻ വാമനനായിട്ട് അവതരിക്കുകയാണ്. അങ്ങനെ മഹാബലിയുടെ അടുത്തേക്ക് വരുന്നു. അങ്ങനെ മഹാബലി എന്താണ് വേണ്ടത് ബ്രാഹ്മണ കുമാര എന്ന് ചോദിച്ചപ്പോൾ 3 അടി മണ്ണ് യാചിക്കുന്നു. അങ്ങനെ 3 അടി, 2 അടി ആകാശം ഭൂമിയുമാണെന്ന്, 1 അടി വയ്ക്കാൻ സ്ഥലമില്ലാതായപ്പോൾ തൻ്റെ ശിരസ്, തൻ്റെ തല താഴ്ത്തി തന്നെ എന്താണ് കാല് വെച്ചോളൂ എന്ന് പറയുകയാണ് മഹാബലി ചെയ്യുന്നത്. കഥയൊക്കെ നിങ്ങൾക്ക് കേട്ടിരിക്കും. മാം ശിബി ചക്രവർത്തിയുടെ കഥ നിങ്ങൾക്ക് വീഡിയോ കേട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അപ്പൊ അങ്ങനെയെങ്കിൽ മഹാത്യാഗം മഹാബലിയാണ്. അന്യന്റെ ദുഃഖം നമ്മുടേത് കൂടിയാണെന്ന് തിരിച്ചറിവോടെ പങ്കുചേരുക. സുഖത്തിന്റെ പങ്കുചേരലിൽ നീണ്ട നിര ഒപ്പം തന്നെ ഉണ്ടാകും. ദുഃഖത്തിന്റെ നടപടിയിൽ നാം ഏകരായിരിക്കും. അതുകൊണ്ട് എന്താണ് വേണ്ടത്? എപ്പോഴും കൂടെയിരിക്കുക, സഹോദരന്റെ സുഖത്തിലും ദുഃഖത്തിലും സഹയാത്രികരാവുക. അത് ത്യാഗമാണ്, മഹാബലിയാണ്. അവിടെ മനുഷ്യത്വം അതിൻ്റെ പൂർണ്ണ ശോഭയിൽ വിടർന്ന് പ്രകാശം പരത്തും. അപ്പോൾ നമ്മുടെ പ്രഭാതവും പൊട്ടിവിടരും. അങ്ങനെ നാം ഈശ്വര വഴിയിലൂടെ മുന്നോട്ട് സഞ്ചരിക്കുന്നവരാണ്. ഒരു വരികളുണ്ട്, സുഖത്തിലുണ്ടാം സഖിമാരനേകം, ദുഃഖം വരുമ്പോൾ പുനരാരുമില്ല, കൂടെ ആരുമില്ല എന്നുള്ളത്. സുഖത്തിന് നമ്മുടെ സന്തോഷത്തില് കൂടെ ചേരാൻ ഒട്ടനവധി പേരുണ്ടോ? നിരവധി പേരുണ്ടോ? എന്നാൽ നമുക്കൊരു വിഷമം വന്നാൽ, ഒരു ദുഃഖം വന്നാൽ നമ്മുടെ കൂടെ ആരെങ്കിലും ഉണ്ടാവുമോ? വളരെ ചുരുക്കം പേരല്ലേ ഉണ്ടായാൽ നല്ലത് അല്ലേ? വളരെ ചുരുക്കം പേരും ഉണ്ടാവുകയുള്ളൂ. ചിലപ്പോൾ ആരുമില്ലാത്ത ഒരവസ്ഥ നമുക്ക് ഉണ്ടാവും. അപ്പൊ ഇവിടെ നാം പറയുന്നത് സുഖത്തിലും ദുഃഖത്തിലും, സുഹൃത്തുക്കളായാലും സഹോദരങ്ങളായാലും എല്ലാവരെയും സഹോദരങ്ങളെ പോലെ കാണണം. അങ്ങനെ കണ്ട് അവരുടെ സുഖത്തിലും ദുഃഖത്തിലും നാം പങ്കുചേരണം. അങ്ങനെയാണ് ഇവിടെ ഈ പാഠഭാഗത്ത് നിങ്ങളോട് പറയുന്നത്. അപ്പൊ ഒരാളുടെ വിഷമത്തിൽ, സന്തോഷത്തിൽ സന്തോഷിക്കുകയും വിഷമം വരുമ്പോൾ അവരോടൊപ്പം ഒന്നു ചേർന്ന് അവരെ സപ്പോർട്ട് ചെയ്യുകയുമാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത്. അപ്പോൾ ദുഃഖത്തിൻ്റെ നടപടിയിൽ നാം ഏകരായിരിക്കും. നമുക്ക് ദുഃഖം വന്നാൽ, വിഷമം വന്നാൽ നാം ഏകരായിരിക്കും. ഏകരായിരിക്കും ഒറ്റയ്ക്കായിരിക്കും. അപ്പം എന്താണ് വേണ്ടത്? എപ്പോഴും കൂടിയിരിക്കുക, സഹോദരൻ്റെ സുഖത്തിലും ദുഃഖത്തിലും. അത് ത്യാഗ മനോഭാവമാണെന്നാണ് പറയുന്നത്. ഒരാളുടെ കൂടെ അയാളുടെ സുഖ ദുഃഖങ്ങൾ പങ്കിട്ട് നാം ഒന്നിച്ച് നിൽക്കേണ്ടത്. അപ്പോൾ നമ്മുടെ പ്രഭാതവും പൊട്ടിവിടും. അല്ലാതെ നമ്മൾ ഒരാൾക്ക് വിഷമം വന്നാൽ അവനങ്ങനെ വിഷമിച്ച് അവിടെ ഇരുന്നോട്ടെ എന്ന് കരുതി നാം തിരിഞ്ഞിരുന്ന് സന്തോഷിക്കുകയല്ല വേണ്ടത് കേട്ടോ. അപ്പോൾ അവരുടെ സന്തോഷത്തിലും അതുപോലെ തന്നെ ദുഃഖത്തിലും നാം ഒന്നിച്ച് നിൽക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ പ്രഭാതവും പൊട്ടിവിടും. അങ്ങനെ നാം ഈശ്വര വഴിയിലൂടെ മുന്നോട്ട് സഞ്ചരിക്കുന്നവരാകും. അങ്ങനെ ഈശ്വര സാക്ഷാത്കാരം ഉണ്ടാവും, ഈശ്വര ചൈതന്യം നമ്മളിലേക്ക് വന്നു ചേരും, ഈശ്വരനെ ദർശിക്കാനുള്ള ഭാഗ്യവും നമുക്ക് ഉണ്ടാവും. അങ്ങനെ നാം ഈശ്വര വഴിയിലൂടെ മുന്നോട്ട് സഞ്ചരിക്കുന്നവരാകും. ഇത് പറഞ്ഞുകൊണ്ടാണ് ഇന്ന് നമ്മുടെ ഈ പാഠം 14 ത്യാഗത്തിൻ്റെ പ്രഭാതം അവസാനിക്കുന്നത് കേട്ടോ. അപ്പോൾ
ഒരു വ്യക്തിയുടെ സുഖത്തിലും ദുഃഖത്തിലും നാം എപ്പോഴും കൂടെ ഉണ്ടാവുക. അങ്ങനെയുള്ളവർക്ക് ഈശ്വര ചൈതന്യവും ഈശ്വരനെ ദർശിക്കാനുള്ള ഭാഗ്യവും ഉണ്ടാവും അല്ലെ. നമുക്ക് എല്ലാവർക്കും ഈശ്വരനെ വിശ്വാസമുണ്ട്. ഈശ്വരൻ എന്നൊരു അദൃശ്യ ശക്തിയാണ്. ആ ശക്തിയിൽ നമ്മൾ ഏവരും വിശ്വസിക്കുന്നുമുണ്ട് ഇല്ലേ. അപ്പൊ അങ്ങനെ ആ വിശ്വാസത്തിലൂടെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായി നമുക്ക് കഴിയും. അപ്പൊ അധ്യായം ഇവിടെ അവസാനിച്ചു. എല്ലാവരും പാഠം നന്നായി വായിച്ചു നോക്കണം. യൂട്യൂബ് വീഡിയോ കാണാൻ ആരും മറക്കരുത്. ഷിബി ചക്രവർത്തിയുടെ കുഞ്ഞു കഥയാണ് മാം ഇവിടെ നിങ്ങൾക്കായിട്ട് ഇട്ടു തരുന്നത്. ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. നന്ദി.